വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഒന്നാമതായി, പരീക്ഷാ ഫലം. ഒന്ന് രണ്ട് സെമിസ്റ്റർ ബി ആർക്ക് ഏപ്രിൽ 2022 റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് മാർച്ച് 7 വരെ അപേക്ഷിക്കാവുന്നതാണ്. ST ഒന്നാം സെമിസ്റ്റർ BSc കൗൺസിലിംഗ് സൈക്കോളജി നവംബർ 2019 സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് മാർച്ച് 4 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഒന്നാം സെമിസ്റ്റർ BSc മാത്തമാറ്റിക്സ് നവംബർ 2021 റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് മാർച്ച് 4 വരെ അപേക്ഷിക്കാവുന്നതാണ്. പുനർമൂല്യനിർണയ ഫലം. STE മൂന്നാം സെമിസ്റ്റർ BSc മാത്തമാറ്റിക്സ് നവംബർ 2021 റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ കരാർ നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കുന്നതിന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നതായിരിക്കും മാർച്ച് 2 രാവിലെ 9:30 ഭരണ കാര്യാലയത്തിലാണ് ഇൻ്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷ ഡിക്ലറേഷൻ ഫോം. കാലിക്കറ്റ് സർവകലാശാല ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പകർപ്പിനും അനുബന്ധ രേഖക്കുമൊപ്പം ഒരു ഡിക്ലറേഷൻ കൂടി സമർപ്പിക്കേണ്ടതാണ്. ഡിക്ലറേഷൻ ഫോം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ 1 മുതൽ 6 വരെ സെമിസ്റ്റർ LLB യൂണിറ്ററി. സെപ്റ്റംബർ 2023 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് അപേക്ഷ ക്ഷണിച്ച് 28 മുതൽ മാർച്ച് 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്ററുകളിലെയും അഫിലിയേറ്റഡ് ട്രെയിനിങ് കോളേജുകളിലെയും 1, 2, 4 സെമിസ്റ്റർ BEd ഏപ്രിൽ 2022 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാർച്ച് 13 തുടങ്ങുന്നതായിരിക്കും. ടീച്ചിംഗ് പ്രാക്ടീസ് പ്രാക്ടിക്കൽ. മൂന്നാം സെമിസ്റ്റർ BPed നവംബർ 2022 പരീക്ഷയുടെ ടീച്ചിംഗ് പ്രാക്ടീസ് പ്രാക്ടിക്കൽ മാർച്ച് 6 തുടങ്ങും. വിശദമായ വിവരങ്ങൾ സമയക്രമം വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടൻ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.